ജയസൂര്യും മഞ്ജു വാര്യരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന മേരി ആവാസുനോ എന്ന സിനിമ അത് തിയേറ്ററിൽ പോയി കണ്ടു നമ്മൾ ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ഉണ്ണി എന്നാണ് ചാനലിൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം നമുക്ക് പോലെ പതുപോലെ പോസിറ്റീവ്സിന്ന് ആരംഭിക്കാം ഈ സിനിമ മേരി ആവാ സുനോ എന്ന സിനിമയുടെ എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ജയസൂര്യയുടെ പ്രകടന മികവാണ് കാരണം ഈ സിനിമ അവസാനം വരെ കണ്ടിരിക്കാൻ നമ്മളെ പിടിച്ചിരുത്തുന്നൊരു ഘടകം ആ കഥാപാത്രത്തിന് അദ്ദേഹം ക്യാരി ചെയ്യുന്ന രീതി അതിന് കൊടുക്കുന്നൊരു ഒരു എഫേർട്ട് ഉണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യും മാത്രമല്ല ആ കഥാപാത്രം കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ ശാരീരികമായിട്ടുള്ള എഫേർട്ടുകൾ അതും നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു രീതിയിൽ ഗംഭീരമായി തന്നെ അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാവരുടെയും പ്രകടനങ്ങൾ മികവുറ്റത് തന്നെയായിരുന്നു പക്ഷേ ജയസൂര്യയുടെ പ്രകടന മികവിനെ എടുത്തു പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം ഈ സിനിമയിൽ എന്നെ ക്ലൈമാക്സ് വരെ പിടിച്ചിരുത്തിയത് അതാണ് രണ്ടാമത്തെ ഒരു പോസിറ്റീവായി തോന്നിയത് സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് വലിയ സ്പോയിലറൊന്നും അല്ല എങ്കിലും ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിനൊരു തുടക്ക ഭാഗത്തെ കുറച്ച് കാര്യങ്ങൾ കഴിയുമ്പോൾ പിന്നീട് സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡയലോഗുകളിലൂടെയുള്ള ഇമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കട്ട് ചെയ്യുകയും അത് പ്രകടന മികവുകൊണ്ട് ഒരു പരിധിവരെ നികത്തുമ്പോഴും ആ എൻ്റയർ സീനിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ കുറച്ചും കൂടി നമുക്ക് എൻഗേജിങ് ആയി ഫീൽ ചെയ്യത്തക്ക രീതിയിൽ അങ്ങനെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ബീജിയം വർക്ക് ചെയ്തിരിക്കുന്നത് അടുത്തൊരു പോസിറ്റീവ് ചില ഇമോഷണൽ മൊമെൻസ് ആണ് ചില രംഗങ്ങളൊക്കെ നമുക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നന്നായി വർക്കൗട്ട് ചെയ്തെടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് ഇനി നെഗറ്റീവ്സിലേക്ക് വരാം ഒന്നാമത്തെ നെഗറ്റീവ് ഇപ്പോൾ പല തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ചും കൂടി സൂം ചെയ്ത പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി ക്രോപ്പ് ആയതുപോലെയാണോ വിഷ്വൽ കാണുന്നത് എന്നൊരു സംശയം അത് ഈ സിനിമ തുടങ്ങുമ്പോഴും എനിക്കുണ്ടായിരുന്നു തുടക്കത്തിൽ ചില ഫോണ്ടൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ ടൈറ്റിലിന് മുമ്പുള്ള കുറച്ച് എഴുത്തുകൾ അവിടെയൊക്കെ ക്ലാരിറ്റി ലോസ് ആവുന്നത് പോലെ തോന്നി പക്ഷെ പിന്നീട് അങ്ങോട്ട് അത് വലിയൊരു ബുദ്ധിമുട്ടായി അനുഭവപ്പെട്ടില്ല എങ്കിൽ പോലും വിഷ്വൽ കുറച്ചും കൂടി കുറച്ചും കൂടി ഒരു ഒരു മാജിക്കൽ ലെവലിലേക്കെന്നൊക്കെ നമ്മൾ പറയില്ലേ കാരണം ഈ സിനിമ അങ്ങനെ ഒരു ഒരു വിഷുവൽ ട്രീറ്റ്മെന്റ് അർഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നി അത് കുറച്ചും കൂടി ഗംഭീരമായിട്ട് മോശമാണെന്നല്ല പറയുന്നത് കുറച്ചും കൂടി ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിരുന്നെങ്കിൽ എന്ന് തോന്നി രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് സിനിമ വല്ലാണ്ടൊരു പതിഞ്ഞ താളത്തിലാണ് പോകുന്നത് ആ പതിഞ്ഞ താളത്തിൽ പോകുന്ന സിനിമകൾ കണ്ടിരിക്കാം ഞാനിത് എൻജോയ് ചെയ്യും എന്നൊക്കെയുള്ള അത്തരമൊരു രീതിയിലേക്ക് തൻ്റെ ആസ്വാദന നിലവാരത്തെ കൊണ്ട് എത്തിച്ചിട്ടുള്ള ഒരാൾക്ക് വലിയ കുഴപ്പം തോന്നില്ല പക്ഷേ അല്ലാത്തൊരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ലാഗ് അനുഭവപ്പെടാനുള്ളൊരു സാധ്യത അതുണ്ട് പിന്നെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ റേഡിയോ സ്റ്റേഷനൊക്കെ കാണിക്കുന്ന സമയത്ത് ഞാനും കുറച്ച് കാലമായിട്ട് റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ മൈക്കിൻ്റെ മുമ്പിലേക്ക് കയറിയിരുന്ന ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലും അതൊക്കെ മൈക്ക് കൂടി വിളിച്ചു പറയുന്ന ആളുകളായി റേഡിയോ പ്രസൻറ്റേഴ്സിനെ കാണരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അങ്ങനെയൊക്കെ ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞു നടക്കുന്നുണ്ടാവാം എങ്കിൽ പോലും ഒരു റേഡിയോ ഷോ എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്കുകളുണ്ട് കേൾക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന പോലെ തോന്നുമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഒത്തിരി റിസേർച്ച് ഉണ്ട് അതിനെയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ ചില രംഗങ്ങൾ അത് ഒട്ടും റിയൽ ആയിട്ട് കാര്യം സിനിമയിൽ പലയിടങ്ങളിലും വളരെ റിയലിസ്റ്റിക്കായ കാര്യങ്ങളൊക്കെ കാണിക്കുകയും എന്നാൽ ചിലയിടങ്ങളിൽ കുറച്ച് സിനിമാ സ്വാതന്ത്ര്യം കൂടി എടുക്കുമ്പോൾ അതൊന്നും മാച്ചായി പോവാത്തതുപോലെ അത്ര റിയൽ അല്ലാത്ത ചില സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നി എന്നാലും ആകമൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയസൂര്യയുടെ അഭിനയ മികവിനെ കാണാൻ വേണ്ടി നമുക്ക് ഈ സിനിമ ഒരു വട്ടം വേണമെങ്കിൽ കണ്ടുനോക്കാവുന്നതാണ് അതിനപ്പുറത്തേക്ക് ഇതിലെ ഡയലോഗുകളിലൂടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെയൊക്കെ അവരെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പോസിറ്റീവ് മോട്ടിവേഷണൽ സംഭവമൊക്കെ ഉണ്ട് അത് എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തില്ല ആൻഡ് ജയസൂര്യ തന്നെ അഭിനയിച്ചിട്ടുള്ള സുധീവ് വാൽമീകത്തിലെ ചില സീക്വൻസുകൾ അല്ലെങ്കിൽ ആ പാറ്റേൺ നമുക്ക് ഈ സിനിമയിലും കാണാൻ പറ്റുന്നു എന്നുള്ളതും ഒരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നി എന്തായാലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു ആയിട്ട് രേഖപ്പെടുത്തുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക സൂപ്പർ താങ്ക്സ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുക